കാഡ്സിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ആരംഭിക്കാനിരിക്കുന്ന ഗ്രീൻ ഫെസ്റ്റിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കലിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. കാഡ്സിന്റെ നേതൃത്വത്തിൽ April 19 മുതൽ തൊടുപുഴ നടത്തുന്ന ഗ്രീൻ ഫെസ്റ്റിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. മേടമാസത്തിലെ 10th ഉദയത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റിന്റെ പ്രധാന പരിപാടി വിത്ത് മഹോത്സവമാണ്. മികച്ച ഇനം വിത്തുകളും നടീൽ വസ്തുക്കളും കാർഷിക ഉൽപ്പന്ന ഉപാധികളും യഥാസമയത്ത് കർഷകരിൽ എത്തിക്കുകയാണ് മേളയുടെ ലക്ഷ്യം. സംസ്ഥാന കൃഷിവകുപ്പ്, നാളികേര വികസന ബോർഡ്, കേരള കാർഷിക സർവകലാശാല, കേരള വെറ്റിനറി സർവകലാശാല, കൊക്കോ ഡയറക്ടറേറ്റ്, സ്പൈസസ് ബോർഡ് തുടങ്ങിയ വിവിധ സർക്കാർ ഏജൻസികളുടെയും സഹകരണ സ്വകാര്യ സംരംഭകരുടെയും കർഷകരുടെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. മണ്ണ് പരിശോധനയും വിത്ത് പരിശോധനയും നടത്തി ഉടൻ ഫലം ലഭ്യമാക്കുന്നതടക്കമുള്ള സേവനങ്ങളും നാടൻ ഭക്ഷ്യമേളകളും മാമ്പഴ മേളകളും ഗ്രീൻ ഫെസ്റ്റിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് നമുക്ക് ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഇന്ന് മറ്റ് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറികളുമൊക്കെ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളുമൊക്കെ വലിയ തോതിൽ വിഷാംശം കലർത്തിയിട്ടുണ്ടാകുന്നത്. അപ്പൊ കാഡ്സിൽ നിന്ന് വിൽപ്പന നടത്തുന്ന വിത്തുകൾക്ക് ഗുണമേന്മ ഉണ്ട്. അതുകൊണ്ടാണ് കർഷകരെ കൂടി ഈ സ്ഥാപനം കൂടി ആരംഭിച്ചതിന് ശേഷം ഓരോ ദിവസം ചിന്തിത്തോളും ഈ സ്ഥാപനം ഓരോ ദിവസവും അതിന്റെ പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.